Hello, Namaskaram, I am Srikala. Welcome to my channel. Love my plants in the Pudhiri video like a lavakin swagadam. In the Yanchiambo in the video in the Nochala, Oro Prussian plant hunting in a pombu, make a rebad of red plants, soak a kitten under. A pa plants soak in a wheat look under the tangin and a twitchikin and an in like aunts the rambo another. In the Mumbang and the videos in Yanchay the tinder, Pashenda Pudhi subscribers a show the car under. ചേച്ചി പ്ലാന്റ്സൊക്കെ എന്താ ചെയ്യുന്നത്, പ്ലാന്റ്സ് കളയുവാണോ അല്ലെങ്കിൽ നട്ടുവെച്ചേക്കുന്ന വീഡിയോ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നിപ്പോൾ ഇച്ചിരി ഫ്രീ ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോ അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിലേ എല്ലാ രീതിയിൽ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഇത് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മിക്ക സ്ഥലങ്ങളിലും പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ശരിക്കുള്ള ഫോറസ്റ്റ് ഏരിയകളിലാണ് ഈ പ്ലാന്റ്സ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തണ്ടിന് നല്ല നീളമാണ്, ഇലയ്ക്കും ഹേർട്ട് ഷേപ്പ് ആണെങ്കിലും കുറച്ചുകൂടെ നീളമുണ്ട് ഇലകൾക്ക്. അപ്പോൾ നല്ലൊരു അലോക്കേഷ്യ പ്ലാന്റ് ആണിത്. അടുത്തൊരു പ്ലാന്റ് ഈ ഒരു ഡംകെയിനാണ്. ഡംകെയിൻ്റെ വെറൈറ്റി ആണ് നോർമൽ ആയിട്ടുള്ള ഡംകെയിൻ, അതായത് ഗ്രീനിൽ ക്രീം ഡോട്ട്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ഇവിടെ പ്ലാന്റ് ഹണ്ടിങ്ങിന് മുമ്പഴും കാണാറുണ്ട്. മാത്രമല്ല എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഈ ഒരു വെറൈറ്റി എനിക്ക് ഒറ്റ പ്ലാന്റ് ഹണ്ടിങ്ങിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് അത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ രണ്ട് മൂന്ന് തൈകൾ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന തൈയാണ് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. വലിയ കെയറൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് പരിചരിക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കാശ് കൊടുത്തൊന്നും വാങ്ങിയിട്ടില്ല ഇങ്ങനത്തെയൊക്കെ ഒരു പ്ലാന്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്ലാന്റ് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. ഇതും ആദ്യം കാണിച്ച ലൊക്കേഷ്യ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ സ്ഥലം വളരെ കുറവായതുകൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആയിട്ട് കിട്ടുന്നതൊന്നും കളയാറില്ല. എല്ലാം തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ച് വെക്കും. അടുത്തത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ സ്മോൾ ടൈപ്പായിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് എനിക്ക് ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയതല്ല, ഹണ്ടിങ്ങിന് വേണ്ടി ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ആലുവയിൽ ഒരു മടത്തിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടേക്കുന്ന സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കുറേ അവർ അവരുടെ ഗാർഡൻ ക്ലീൻ ചെയ്തപ്പോൾ ഇട്ടേക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാനതിങ്ങ് എടുത്തേച്ച് പോന്നു, കാരണം നമുക്കിതൊന്നും കണ്ടിട്ട് കണ്ടില്ലെന്നും നടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ എടുത്തുകൊണ്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് അടുത്ത പ്ലാന്റ് ഈ ഒരു കാക്ടസ് ആണ്. ഇത് നമ്മൾ അരീക്കൽ വാട്ടർഫോൾസ് പിറവത്ത് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു കൊച്ചു പാറയുടെ സൈഡിലായിട്ട് ഇത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയ ടൈപ്പായിട്ടാണ് നിൽക്കുന്നത് കണ്ടത്. അപ്പം ഞാനിവിടെ കൊണ്ടുവന്ന് ചെറിയൊരു പോട്ടിൽ നട്ടുപിടിപ്പിച്ചേക്കുവാണ്. ഇതും വേണമെങ്കിൽ എനിക്ക് രണ്ട് പ്ലാന്റായിട്ട് വെക്കാം. ഞാൻ ഇനി അത് വെക്കണം. നേരം കിട്ടാതിരുന്നുകൊണ്ട് ഇങ്ങനെ പല പ്ലാന്റ്സും പല സ്ഥലത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്നും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം അങ്ങനെയെങ്കിലൊക്കെ നട്ട് പിടിപ്പിച്ചെടുക്കും. അടുത്തൊരു പ്ലാന്റ് എപ്പോഴും എനിക്ക് കിട്ടാറുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ഫേണാണ് കേട്ടോ. മിക്ക ലൊക്കേഷൻസിലും എനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിന് മുമ്പ് ഇത് കിട്ടാറുണ്ട്. കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ, അത് ഞാൻ കുറേ പേർക്കൊക്കെ ഓഫറിലൂടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്ന കുറച്ച് തിരിവിൽ വന്ന പ്ലാന്റ്സ് ആണിത്. അത്രയ്ക്ക് കാണാൻ സുന്ദരികളല്ലാതെ ഇനി സുന്ദരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. പുതിയ ലീഫൊക്കെ വരുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ലീഫുകളൊക്കെ വരുന്നുണ്ട്. അടുത്തത് വാണ്ടറിങ് ജൂ ആണ് കേട്ടോ. വാണ്ടറിങ് ജൂ ഒക്കെ ഒരുപാട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഞാൻ ഓഫറിലൂടെ കൊടുത്തു തീർന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ പെട്ടെന്ന് പിടിച്ചിട്ടുന്ന പ്ലാന്റാണ്, അതുകൊണ്ടാണ് ഈ ചെറിയൊരു കട്ടിങ് ആവുന്നത് വരെ ഞാനത് കൊടുത്തു തീർത്തത്. ഇത് വീടിനടുത്തുള്ള ജംഗ്ഷനിൽ ഒരു വീട്ടിലെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. അടുത്തൊരു പ്ലാന്റ് ഈ എപ്പിഷ്യയുടെ പ്ലാന്റാണ്. ഇത് കോതമംഗലം സൈഡിൽ പ്ലാന്റ് ഹണ്ടിങ്ങിന് ഇപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പൂ ഇട്ടിട്ടില്ല, റെഡ് കളറിലെ പൂവാണ് ഇതിലുണ്ടാവുന്നത്. പൂവിട്ട് തുടങ്ങിയിട്ടില്ല. അടുത്തത് ഈ ഒരു ഫേണാണ്. നമുക്ക് എപ്പോഴും എവിടെ പോയാലും കാണാവുന്നതും കളക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഞാൻ വെറുതെ ഇവിടെ കൊണ്ടുവന്ന് ചട്ടിയിൽ നട്ടുവെച്ചതാണ്. വളരെ സുലഭമായിട്ട് എവിടെ നോക്കിയാലും കാണുന്ന പ്ലാന്റാണ്.
എസ്പെഷ്യലി ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തെ കേട്ടോ. അപ്പം ഞാനത് ചുമ്മാ ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചു, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്നൊക്കെ കരുതി വെച്ചതാണ്. പിന്നെ അരേലിയ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണിത്. ഇതെനിക്ക് ഇടുക്കിയിൽ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ റോഡരികിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൽ നിന്ന് തന്നെ ഇത് വലുതായപ്പോൾ ഇതിൽ നിന്ന് തന്നെ തണ്ടൊക്കെ ഞാൻ ഒടിച്ചു കുത്തി വേറെ തൈകളൊക്കെ ആക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഇതിൻ്റെ തടിച്ച് കൊഴുത്ത ഇലകൾ എനിക്ക് കാണാനും തൊട്ട് നോക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ബിഗോണിയാണ്. ഇതിൻ്റെ തണ്ടിന് ഒരു ഓറഞ്ച് കളറോടുകൂടിയൊക്കെയാണ്. ഇതെനിക്ക് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റാണ്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് നടുമ്പോൾ ഇത്രയും വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇലയ്ക്ക്, ചെറിയ പ്ലാന്റായിരുന്നു. അപ്പോൾ നല്ല വലിയ പ്ലാന്റായി. ഇവിടെ അതേപോലെ വീട്ടിലാരെങ്കിലും വന്നാൽ ഞാനിത് ഭയങ്കര ഉത്സാഹത്തോടുകൂടെ കാണിച്ചു കൊടുക്കും. ഇത് മൂന്നാറിൽ പോയപ്പോൾ കിട്ടിയ ബിഗോണിയാണെന്ന് പറയും. മാത്രമല്ല ഇത് കാണുന്നവർക്കൊരു കൗതുകമാണ് കേട്ടോ ഇതിൻ്റെ ഇല. ഒരു പപ്പടത്തിൻ്റെ ഷേപ്പാണ്, നല്ല കൊഴുത്ത ഇലകളാണ്. പിന്നെ അടുത്തത് ഈ ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഹാങ്ങിങ് പ്ലാന്റ് പുന്നവേലിയിൽ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയിട്ടുള്ള ഒരു പ്ലാന്റ് ഹണ്ടിങ് ഇല്ലേ, അപ്പം അതിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ആ എനിക്കിപ്പോഴും കൊതി തോന്നുവാണ്. ആ റബ്ബർ കാട് നിറയെ ഈ പ്ലാന്റായിരുന്നു. പുല്ലുകളുടെ ഇടയിൽ കംപ്ലീറ്റ് ഈ പ്ലാന്റ് പടർന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് അന്തരീക്ഷമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മഴയൊക്കെ വരുന്നതുകൊണ്ടേ അധികം പ്ലാന്റ്സ് ഒന്നും എടുത്തില്ല, കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അപ്പം ഞാനതിവിടെ കൊണ്ടുവന്ന് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്തു. അടുത്ത നമ്മുടെ ക്രിസ്മസ് കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അതിവിടെ ആലുവയിൽ തന്നെ ഒരു റബ്ബർ കാട്ടിലെ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയിപ്പോൾ കിട്ടിയ പ്ലാന്റ് ആണ്. അതിൻ്റെ കുറേ ചെറിയ തൈകളുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം കുറച്ച് വലിപ്പത്തിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഏത് പ്ലാന്റ് ഹണ്ടിങ്ങിലാണ് കിട്ടിയതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഓർമ്മയില്ല. കാരണം ഏത് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോഴും ഞാനിത് കാണാറുണ്ട്, ആദ്യമൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിവിടെ കൊണ്ടുവന്ന് ചെറിയ പോട്ടിലിങ്ങനെ നട്ടുവെച്ചപ്പോഴേ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ എവിടെ കണ്ടാലും അത് എടുക്കാതെ വരില്ല, കാരണം നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഞാനിവിടെ ജനലൊക്കെ തുറന്നിട്ട് രാവിലെ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കുഞ്ഞൻ ചെടികളെയാണ് ആദ്യം നോക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷവും പോസിറ്റീവ് എനർജിയൊക്കെയാണ്. പിന്നെ ഈ ഒരു കലേഡിയം തൃപ്പൂണിത്തുറയിലുള്ള എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അതിൻ്റെ കുറേ തൈകൾ ഞാൻ പോയപ്പോൾ, ഞങ്ങളന്ന് ഒരു ദിവസം വെറുതെ പോയതാണ്, അപ്പോൾ അവരുടെ പറമ്പിൽ കാട് കയറി കിടക്കുന്നുണ്ടായിരുന്നു. ഇത് നിറയെ ഒരു ഏരിയയിൽ മൊത്തം ഈ പ്ലാന്റായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കൊണ്ടുവന്ന പ്ലാന്റ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ അവിടെ പോയപ്പോൾ എൻ്റെ കസിൻ ബ്രദർ കുറച്ച് പ്ലാന്റ്സ് കൊടുത്തയച്ചു. അപ്പോൾ അതിനകത്ത് ഈ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഗ്രീനിൽ വൈറ്റ് ഡോട്ട്സും ലൈൻസോടും കൂടിയിട്ടുള്ള കലേഡിയം. ഇലയിൽ കമ്പിത്തിരി ചിന്നിച്ചേറി കിടക്കുന്ന പോലെ തോന്നു കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ. അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ സിങ്കോണിയാണ്. എവിടെ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോഴും കാണാറുണ്ട്. ആദ്യമൊന്നും അങ്ങനെ എടുക്കാറുണ്ടായിരുന്നില്ല, കോമൺ പ്ലാന്റ് ആണല്ലോ എന്ന് കരുതി. എന്നാലിവിടെ കൊണ്ടുവന്ന് ചട്ടിയിലൊക്കെ നട്ടുവെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ പ്ലാന്റ്സ് കിട്ടാതെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ കാണുമ്പോഴും ഒന്നോ രണ്ടോ ചൂട് ഞാൻ എടുത്തുകൊണ്ട് വരാറുണ്ട്. അടുത്തത് ഈ സിങ്കോണിയാണ് കേട്ടോ, സിൽവർ ലൈനിലെ വരകളുള്ളത്. ഇതും എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിലെ പറമ്പിൽ കാട് കയറി കിടക്കുമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു. ഞാനിത് ഓഫറിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. ഇതിൻ്റെ ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എൻ്റെ ബ്രദർ കൊടുത്തു വിട്ട കുറേ പ്ലാന്റ്സ് ആണ്. അത് ചുമ്മാ നട്ടു വെച്ചിരിക്കുന്നേ ഉള്ളൂ.
പിന്നെ അതേപോലെ തന്നെ ആലുവയിൽ പ്ലാൻ ഹാൻഡ് ചെയ്തപ്പോഴും ടൗണിൽ പ്ലാൻ ഹാൻഡ് ചെയ്തപ്പോഴും എനിക്കൊരു പറമ്പിൽ നിന്ന് ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയും കാണിച്ചു തരാൻ കുറേ പ്ലാൻസൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഇനിയും ഞാൻ ചെയ്യും പ്ലാൻ ഹണ്ടിങ്ങിലൂടെ കിട്ടിയ പ്ലാൻസിൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം കൺക്ലൂഡ് ചെയ്യുകയാണ്. വേറെ പുതിയ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. ബൈ ബൈ.